സാറേ, ഗുഡ് മോർണിംഗ്. 8 മണിയാകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിരുന്നു ഇന്നലെ വിളിച്ചപ്പോൾ. ഓക്കെ, പറയൂ. സാറേ, സംസാരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സാർ അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുവാണെങ്കിൽ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത്. ഒന്നും ഞാൻ പറയുന്നില്ല, പേര് പറയാതിരുന്നാൽ മതി, നമുക്ക് അറിയാലോ ഇപ്പൊ ആരാന്നുള്ളത്. ഓക്കെ സാറേ, അപ്പം ഞാൻ റീസെന്റ്ലി ആണ് ഞാൻ സാറിന്റെ കുറച്ച് വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പം അത് ഈ സിറ്റുവേഷനായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് സാർ പറഞ്ഞതില്. അപ്പൊ അത് മെയിൻ ആയിട്ട് സാറിനെ വിളിക്കാൻ തോന്നിയ എന്താണെന്ന് വെച്ചാൽ, 2 ദിവസം മുമ്പ് നിഷ്കുവായ ഈ കോയ ഇസ്ലാമിന് വളമാകും ഈ വീഡിയോ ആസ്പദമാക്കിയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് കുറച്ച് ഇൻസിഡൻസ് ആണ് പറയാനുള്ളത്. അപ്പം ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കാരണം ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ എനിക്കുണ്ട്. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ, നമ്മളെല്ലാരും ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അടുത്ത്. പക്ഷെ റീസെന്റ്ലി കണ്ടുവന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വിഷ് ചെയ്യുന്ന മോഡ് വരെ മാറി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുമാരിക്കും അസ്ലാം അസ്ലാം അലൈക്കും ഇങ്ങനെ വിഷ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് മാറി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാള്ള ഇങ്ങനെയൊക്കെ നമ്മളോട് പർപ്പസ്ഫുള്ളി പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് ABC മലയാളത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എക്സൈസസ്, 3 ലേഡീസ് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതില് അവര് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മതത്തിന്റെ കുറെ കാര്യങ്ങൾ എംഫസൈസ് ചെയ്യുന്ന രീതിയിൽ ഇവരുടെ അടുക്കൽ ഇവരെ കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് സംസാരിച്ച പോലെ അവര് പറയുന്നുണ്ട്. അപ്പൊ അത് എക്സൈസസ് അതന്നെ. ആ 3 ലേഡീസ് ആണ് ആ വീഡിയോയില് അന്ന് വന്ന് സംസാരിച്ചത്. അപ്പൊ അവര് പറയുന്നുണ്ട് അവരുടെ മുമ്പില് ഒരു ബ്രദർഹുഡ് പോലെ കാണിക്കുന്നു, എല്ലാരും കൂടെ ഉണ്ടാവും, മറ്റു മതങ്ങളെ പോലെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ പെരുമാറിയ പോലെ. അതും ഇതും ഇത് എക്സ് ഐസിസ് ആണോ അതോ എക്സ് മീൻസ് എക്സ് കൺവേർട്ട് ആണോ? കൺവേർട്ടഡ് ആയി ഐസിസിലേക്ക് പോയിട്ട് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു എന്നുള്ള ഇതിലാണ് അവർ പറയുന്നത്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ സാറിന് വാട്സാപ്പിൽ ഇട്ടുതരാം, ABC മലയാളത്തിന്റെ. അതിനുശേഷം പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ, ഞാൻ സ്കൂളിങ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ഒക്കെ ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലാണ്. അപ്പൊ അന്ന് നമുക്ക് പ്രയർ ആയിട്ട്, ബാക്കി എല്ലാ സ്കൂളിലും കോമൺ ആയിട്ട് നമുക്ക് ഒരു പ്രയർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വരികൾ ഓർമ്മയുള്ളത് മറ്റേ ബിസ്മില്ലാഹിർ റഹ്മാൻ വരി, അങ്ങനത്തെ ആ ഒരു ഇതാണ് നമ്മളെ കൊണ്ട് ചൊല്ലിച്ചോണ്ടിരുന്നത്. അത് ഇപ്പോഴും കുറച്ച് വരികൾ അതിന്റെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ഇത് തന്നെ, ആണോ? അതെ അതെ, മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ, ഈ സംഭവം. ശരി, ഫാത്തിഹയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇവര് ചെയ്തിരുന്നത് ശരിക്കും ഒരു കൺവെർഷൻ ആസ്പെക്ടിലാണോ എന്നുള്ളതൊന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അതിന്റെ അല്ല, അതിപ്പോ ഞാൻ പഠിച്ച സ്കൂളും അങ്ങനെ ഒരു ഇസ്ലാമിക് സ്കൂൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്കൂളാവുമ്പോ അവരുടെ ഒരു പ്രാർത്ഥനയായിട്ട് അത് ചെല്ലുന്നതാണ്. ഇപ്പൊ ഒരു മുസ്ലിം സെറ്റിംഗില് ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ ഇനീഷ്യലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സൂറത്താണ് അത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓഫ് കോഴ്സ് അതിനകത്തൊരു ഇൻട്രഡക്ഷൻ ആസ്പെക്ട് ഉണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് അത് കേൾക്കുന്ന ആളുകൾക്ക് ആ സാധനത്തിലേക്ക് അവർക്കൊരു ഇൻട്രഡക്ഷൻ കിട്ടാൻ അതൊരു കാരണം തന്നെയാവും. അതിപ്പോ മനഃപൂർവ്വം ആണെന്നില്ല, അല്ലാതെ തന്നെ ആവാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സ്കൂളുകളിലെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ദൈവം ചിന്ത ഉണർത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ, അതൊക്കെ ഏത് മതത്തിനായാലും അത് ഒഴിവാക്കിയിട്ട് സ്കൂളിൽ ഈ സെക്യുലർ ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ ഏതെങ്കിലും ഒരു മതം, അതിപ്പോ ഏത് മതമായാലും അത് ചെയ്യുന്നത് ശരിയല്ല നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി. പിന്നെ വേറൊരു ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പ്ലസ് ടു അല്ല, ഒരു 2014 ശേഷം ഞാൻ പിന്നെ ബാംഗ്ലൂര് പോയി വർക്ക് ചെയ്യുക ഞാൻ ചെയ്തത്. അപ്പൊ അതിന് മുമ്പ് വരെ നമുക്ക് ഇവിടെ നെയ്ബർ എന്ന് തന്നെ പറയാൻ പറ്റും. ജസ്റ്റ് ഒരു 50 മീറ്റർ അങ്ങോട്ട് നടന്നാൽ മതി വീടിന്റെ അടുത്തു നിന്ന്. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് മുസ്ലിമാണ്. അപ്പൊ അതുവരെ നമ്മൾ ഒരുമിച്ച് ഗ്രൗണ്ടിൽ പോയി കളിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഞാൻ, അതിനുശേഷം പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇവനെ കണ്ടു, ഞാൻ ചിരിച്ചു. ചിരിച്ചിട്ട് മൈൻഡ് ചെയ്യണ്ട, എന്തോ ഒരു ദേഷ്യമുള്ള പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം വീട്ടുകാർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായോ, നെയ്ബേഴ്സ് ആണല്ലോ, എന്തെങ്കിലും തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഇവര് തമ്മിലില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എന്റെ മദർ ടീച്ചറായിരുന്നു അവനെ പഠിപ്പിച്ചത്, മദറിനെ പോലും കണ്ടാലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലോട്ട് പോയി.
അതിനുശേഷം ഞാൻ ഇവിടെ ബാക്കി നെയ്ബേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കൺസേൺ ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവൻ SDPI പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് പോകുന്നുകൊണ്ടായിരിക്കാം എല്ലാരോടും ഈ ഒരു പോക്കാണ്. അപ്പൊ ഈ അടുത്ത് ഇത് നിരോധിച്ചു കഴിഞ്ഞപ്പം നമ്മളെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അച്ഛാ അന്ന് ആ സമയത്ത് നമ്മളെ കണ്ട് മൈൻഡിയാണ് നടന്ന സമയത്ത് അവിടെയാണ് ശരിക്കും സാറിന്റെ 2 ദിവസം മുമ്പുള്ള വീഡിയോയില് മറ്റേ കക്ഷി പറയുന്നുണ്ട് സാറ് പറയുന്ന കാര്യങ്ങള് ബാക്കി ഹിന്ദു സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ സംഭവം നടക്കുന്നത് സാർ ഈ പറയുന്ന വീഡിയോസ് കാണുന്നതിന് മുമ്പാണ്. അപ്പൊ അന്ന് ഞാൻ ഹിന്ദുവാണ്, അപ്പം ഹിന്ദു ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരിക്കലും ഞാൻ ആ ഒരു രീതിയിൽ പോകുന്നില്ല, ന്യൂട്രൽ വ്യൂസ് ആണ്. അപ്പം അന്ന് നമുക്കുണ്ടായ ആ ഒരു മനോവിഷമം എന്ന് പറയുന്നത് ഇവരറിയണമല്ലോ. ഇത്രയും പറയുമ്പോൾ എന്താണ് ഒരു ഹിന്ദു മതത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഉണ്ടായ അനുഭവം എന്താണെന്നും കൂടെ ഒന്ന് ഇതിനകത്ത് റിവീൽ ചെയ്യണമെന്നും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഇൻസിഡന്റ് പറയുന്നത്. അപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിച്ചിരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പഴയ പോലെ അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല അതിനുശേഷം. ഇപ്പോ ഇപ്പൊ ആ പയ്യനായിരിക്കും ഇപ്പൊ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടോ? ഇത്ര നാൾ എന്നോട് കണ്ടപ്പോ ചിരിച്ചോണ്ടിരുന്ന പയ്യനാണോ ഇപ്പൊ എന്നോട് കണ്ടിട്ട് ചിരിക്കുന്നില്ലല്ലോ എന്ന് അവനായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ അല്ലേ? ഇത് അതെ അപ്പൊ അവനായിരിക്കും. അവന് ആലോചിക്കുന്നുണ്ടാവും SDPI പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നത് വരെ എന്നെ നോക്കി ചിരിച്ചിരുന്ന ആൾക്കാരാണ്, നിരോധിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നെ ഒരു തീവ്രവാദിയെ കാണുന്ന പോലെയാണ്, ഇപ്പൊ എന്നെ നോക്കി ചിരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ആൾക്കുണ്ടാവില്ലേ? അയാൾക്കുണ്ടാവും അപ്പൊ ശരിയാണ്. നാളെ തന്നെ പോയിട്ട് ചിരിച്ചു കാണിക്ക്, പരിപാടി അവിടെ തീരുമല്ലോ. അതെ, പിന്നെ വേറെ ഒരു ഇൻസിഡന്റും കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൂടുതലായിട്ട് ഞാൻ ഒരു വർക്കൗട്ട് ജിം വർക്കൗട്ട് അതിന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്കൊരു പാർട്ട്ണറിനെ കിട്ടി. ആള് കൂടുതലായിട്ടും ഈ വർക്കൗട്ടിന്റെ ടൈമിലും അല്ലാത്തപ്പോ ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്, മെയിൻലി ഹദീസ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഹദീസില് നിങ്ങളെ ജിമ്മില് മറ്റേ സാക്കിർ നായിക്കിന്റെ പ്രസംഗം ഇടാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. കാരണം നിയർ ബൈ ജംഗ്ഷൻ എന്ന് പറയുന്ന ചില ജിമ്മിൽ അതും ഒരു കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. ആണല്ലേ, ഇപ്പം അതിനുശേഷം പിന്നെ ഞാൻ ടൈമിംഗ് വരെ മാറ്റേണ്ടി വന്നു. കാരണം ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിലീജിയനെ പറ്റി ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അതേസമയം ജിം എന്തെങ്കിലും പാർട്ണറുടെ കാര്യമാണ് ഈ പറയുന്നത്, ആ ജിം പാർട്ണറുടെ കാര്യം പറയുന്നത് ജിം ജിഹാദാണ്. അത് ജിഹാദിന്റെ ഭാഗമാണോ ഇത്? ശരിക്കും ഞാൻ ജിഹാദിനെ പറ്റിയുള്ള മീനിങ് ഒക്കെ ഞാൻ നെറ്റിൽ നോക്കിയപ്പം ഇങ്ങനെയല്ല. ഇപ്പൊ ഈ അടുത്ത് സാറിനോട് സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് ഡാറ്റ കളക്ഷൻ നടത്തണമല്ലോ, അതുകൊണ്ട് ഞാൻ ChatGPT വരെ ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ നോക്കി. അപ്പൊ അന്നേരം ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് മിസ്കൺസെപ്ഷൻ ഇതിനകത്ത് കുറെ ഉണ്ടാവുന്നുണ്ട് എന്നാണ്. ChatGPT എന്തിന് ഉത്തരം നൽകും എക്സെപ്റ്റ് ജിഹാദ് ആണല്ലേ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഇൻസിഡൻസ് ജസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല അത് അതൊരു കാര്യം പറയാം, ഈ മതം മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നത് അത് ജിഹാദ് എന്ന് അവർ പേരിട്ട് വിളിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ അത് ജിഹാദിന്റെ ഭാഗം തന്നെയാണ്. ഓരോ മുസ്ലിമിന്റെ കടമയാണ് വേറൊരു ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കാഫിറിനെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അത് ദഅവത്ത് നടത്തുക എന്ന് പറയും. അപ്പോ അതുകൊണ്ട് തന്നെ അവര് കിട്ടുന്ന അവസരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ മുസ്ലിമും ഒരു അമുസ്ലിമിനെ കാണുന്ന സമയത്ത് ഈ മതം അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ ഉള്ളിലുള്ള ഒരു ഗൂഢ ഒരു ലക്ഷ്യമാണത്, ഇവൻ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്നുള്ള. അപ്പൊ അത് അത് ചില ആളുകള് ഇങ്ങനെ പറയും, ഡയറക്ട്ലി അത് പറയും, ഇതാണ് നിങ്ങൾ അത് ചെയ്യണം എന്നുള്ള രീതിയിൽ. ചില ആളുകള് അതിങ്ങനെ വെയിറ്റ് ചെയ്യും, ഒരു കറക്റ്റ് ഒരു സമയം വരുമ്പോ പറയും, ആ കണ്ടില്ലേ ഇതാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങളുടെ ദൈവം അങ്ങനെയാണ്, നമ്മളുടെ ദൈവമാണ് പെർഫെക്റ്റ് എന്നുള്ള, ഞങ്ങളുടെ മതമാണ് കുറേം കൂടി നല്ലത്. അപ്പൊ അങ്ങനെ ആ ഒരു മാർക്കറ്റിംഗ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുക, ആ ഒരു പ്രവൃത്തിനെ തന്നെയാണ് ഈ ജിയാദ് എന്ന് പറയുന്നത്, പക്ഷെ അവരത് വിളിക്കാറില്ല എന്നേ ഉള്ളൂ. മനസ്സിലായി. അപ്പൊ ഇതിങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളോട് സംസാരിക്കാൻ എനിക്ക് ഒന്നാമത്തേത് നമുക്ക് അത്രയും എന്താ അതിന്റെ ഇന്റേണൽ മീനിങ് അങ്ങനെയൊന്നും കേറി പറയുമ്പോഴൊന്നും നമുക്ക് പകുതി മനസ്സിലാവൂല. അതില് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാല് മമ്മദ് എന്താണ് എന്ത് പണിയെടുത്താ ജീവിച്ചത് എന്നുള്ള വീഡിയോയില് മറ്റേ ആ കക്ഷി സംസാരിക്കുന്ന പോലെയൊക്കെ എന്റെ അടുക്ക സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവത്തില്ല ഒന്നാമത്തെ. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയത്തില്ല, ഇൻട്രസ്റ്റഡ് ടോപ്പിക് അല്ലല്ലോ.
പിന്നെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പൊ ഈ പറഞ്ഞ മുഹമ്മദ് എന്ത് പണിയെടുത്താ ജീവിക്കുന്നത് എന്നുള്ള ഇതിൽ സാറിനോട് ചോദിക്കുന്നില്ല. സാറ് മുസ്ലിം എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് മാറ്റിട്ട് വല്ല രാമേന്ദ്രൻ എന്നും മുരളീധരൻ എന്നും അങ്ങനെ എന്തോ പേരിട്ട് നടന്നാ പോരെ, എന്തിനാ ഈ പേരും കൊണ്ട് നടക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഡയറക്റ്റ് ഹിറ്റ് ടു അനദർ കമ്മ്യൂണിറ്റി എന്നല്ലേ അതിൽ തെളിയുന്നേ. അപ്പൊ നിങ്ങളുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോ ആരിഫ് എന്നുള്ള തിരിച്ചുണ്ട്. പേരിന്റെ, അതായത് നിങ്ങളുടെ ആംഗിളിൽ നോക്കുമ്പോ ആരിഫ് എന്നൊക്കെ ഉള്ള പേര് എന്തോ മുന്തിയ സാധനവും, രാമേന്ദ്രൻ അല്ലെങ്കിൽ സേതുരാമൻ എന്നൊക്കെ പറയുന്നത് എന്തോ മോശം സാധനം, അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? പുച്ഛിച്ച പോലെ തോന്നി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. ശരി. കാരണം അപ്പൊ ഇനിയിപ്പോ അഥവാ ഞാൻ ഞാൻ ഇനി പേര് മാറ്റി നിങ്ങൾ പേര് തരാതിരിക്കുമോ? ഇല്ല അങ്ങനെ ഇല്ലല്ലോ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല സാറേ, അങ്ങനെ ഹിന്ദു മതവിശ്വാസ പ്രകാരം അങ്ങനെ എന്താ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇതില് മാറ്റം വന്നത് എപ്പോഴാന്ന് വെച്ച് കണ്ടു തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മാറ്റം ആദ്യം വന്നത് കൊണ്ടാണോ, അതായത് ഇസ്ലാം സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ആദ്യം വന്നത് കൊണ്ടാണോ ഇപ്പുറത്ത് മാറ്റം വന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിനുശേഷം എന്റെ ജനറേഷനിലുള്ള ആളുകൾ, ഞാൻ 92 ബോണാണ്, എന്റെ ജനറേഷനിലുള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊന്നും അങ്ങനെ അധികം ഈ റിലീജിയസ് ആയിട്ട് സംസാരിക്കാറില്ല. പക്ഷെ ഞങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടല്ലോ മാതാപിതാക്കൾ അങ്ങനെ, അവരൊക്കെ ഇപ്പം തീവ്ര ഹിന്ദുക്കളായി മാറുന്ന ഒരു സ്റ്റേജിലോട്ട് പോയി. ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാ. കാരണം കുറെ ട്രഡീഷൻസും ഈ ജ്യോതിഷന്മാരൊക്കെ കൊണ്ട് ഓരോന്ന് എഴുതി വെക്കുമല്ലോ ഈ ജാതകം എഴുതിക്കുമ്പോൾ, അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നല്ലോണം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പം. കാരണം കുഞ്ഞിന്റെ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ചോറൂണിന് വേണ്ടിയിട്ട് 16 അമ്പലത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞിനെ കൊണ്ട്, കേരളത്തിന്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ. അതെന്താ അത് ഈ ചോറുണ്ടായത്? ഇതേപോലെ ഈ ബിലീഫിലോട്ട് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോയി. അപ്പൊ എല്ലാ അമ്പലത്തിൽ നിന്നും ചോറ് കഴിക്കാൻ പോയോ? ശരി. കുട്ടിപ്പോ എത്ര കിലോ ഉണ്ട്? ഡോക്ടറെ അടുക്കല് ഒരു 2-3 മാസം മുമ്പ് ചെന്നപ്പം പറഞ്ഞത് 9 മാസം പ്രായമായ കുഞ്ഞിന് 9 കിലോയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതാ പറഞ്ഞു ഇങ്ങനെ ചോറ് കൊടുക്കാൻ പോയ കുട്ടിയുടെ പൊണ്ണത്തടി ആവുമല്ലോ. അതെ, അയാള് ഗുണ്ടുമണി പോലെ ഇപ്പൊ ഇരിക്കുന്നേ. അവസാനം ഞാന് ഇതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മള് അഹങ്കാരിയായി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു US ബേസ്ഡ് കമ്പനിയിൽ, അപ്പം അവരുമായിട്ടുള്ള മിംഗ്ലിംഗ് കാരണം എനിക്കിപ്പോ ഈശ്വര വിശ്വാസം ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ താങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ട് സ്വന്തം സൈഡിൽ നിന്ന് തന്നെ. അതിന്റെ കൂടെ ഇങ്ങനെയുള്ളതും കൂടെ കാണുമ്പം അതാണ്, ഞാനിപ്പം സാറിന്റെ വീഡിയോസ് കണ്ടപ്പോ ഒരു റൈറ്റ് പേഴ്സൺ ആണ് ഇതിനെ കുറിച്ച് സംസാരിക്കാനെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നമ്പർ തപ്പി പിടിച്ചെടുത്ത് വിളിച്ചതാ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അതിവിടെ നടക്കുന്നു, താങ്കളിലൂടെ അത് അറിയാൻ കഴിയുന്നു എന്ന് അറിയുന്നതിൽ ഒരു സന്തോഷം. കാരണം ഈ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളും അതിനകത്ത് ഒരു ട്രിഗേർഡ് ആവാതെ ഇത് സംഭവിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ട്രിഗേർഡ് ആവാതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അല്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ സുഹൃത്ത് നിങ്ങളെ കണ്ടപ്പോ കാണാതിരുന്നു അല്ലെങ്കിൽ ചിരിക്കാതിരിക്കുന്നു എന്നൊക്കെ വരുമ്പോ, അതുപോലെ ഈ മതം കൂടുതൽ സംസാരിക്കുന്ന ആളുകള് നിങ്ങളുമായിട്ട് അത് ചെയ്യുന്ന കാണുമ്പോ, അതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങളെ പുച്ഛിക്കുന്നതായിട്ടൊക്കെ കാണുമ്പോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരുന്നില്ല, കാരണം അവരങ്ങനെ ചെയ്യാനുള്ളതിന്റെ കാരണം അവരുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണ്ടല്ലോ. അപ്പോ നിങ്ങൾ ട്രിഗർഡ് ആവുന്നില്ലല്ലോ. അതെ, അപ്പൊ നിങ്ങൾ ഒരു രോഗിയെ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പൊ അവരെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. രോഗി എന്ന് പറഞ്ഞാൽ ഒരു അനുഭാവം അവരോട്, അവര് ഈ സാധനം അവരെ തലയിൽ ഇരിക്കണോണ്ടാണ് അല്ലെങ്കിൽ അവര് നല്ല മനുഷ്യന്മാരാണെന്നുള്ള ഒരു തോന്നലില്ലേ? അതുണ്ട്. അതായത് ഇപ്പൊ ഇസ്ലാമിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിമിന്റെ കുഴപ്പമല്ല, അത് ഇസ്ലാമിന്റെ കുഴപ്പമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്, അത് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. നേരത്തെ അത് ഉണ്ടാവാറില്ല. നേരത്തെ നിങ്ങളുടെ മതത്തിന് നിങ്ങൾ കുഴപ്പം കാണാത്ത പോലെ നിങ്ങളുടെ മേന്മ കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനും കുഴപ്പം കാണാൻ ശ്രമിക്കാറില്ല. ഇസ്ലാം നല്ലതായിരുന്നു എന്നാണ് പൊതുവെ ഇവിടെ ആളുകൾ ധരിച്ചു വെച്ചിരുന്നത്, പകരം മുസ്ലിമിന്റെ കുഴപ്പമാണെന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അതെ, അത് തന്നെയായിരുന്നു. ഇപ്പൊ അത് തിരിഞ്ഞു. ഇപ്പൊ അത് തിരിയാൻ കാരണം അവര് തന്നെയാണ് ആദ്യം ഹിന്ദു മതത്തിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയോ ഒക്കെ കളിയാക്കാൻ തുടങ്ങിയത്. സാർ ഒരു മിനിറ്റ്. അപ്പൊ അവര് തന്നെയാണ് മറ്റു മതങ്ങളെ കളിയാക്കി തുടങ്ങിയപ്പോ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായി നിങ്ങളുടെ മതത്തിന് കളിയാക്കുന്നത് കാണുമ്പോ?
അല്ല, അത് പക്ഷേ ഞാൻ അതിനെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മതവിശ്വാസി എന്നുള്ള ഇതിലല്ല. എനിക്ക് അവിടെ മനസ്സിൽ ഒന്നും ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അവസാനം ഒരു വാറായിട്ട് മാറില്ലേ, ഇത് ഇങ്ങനെ പോയി അതെ കഴിയുമ്പോൾ. കാരണം ഇപ്പൊ കുറച്ച് പേര് ട്രിഗേർഡ് ആയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും. അതെ അതിൽ പെട്ടുപോകേണ്ട ഒരാളായിരുന്നല്ലോ താങ്കളും. താങ്കൾ പെട്ടില്ലല്ലോ. ഇല്ല, അതിൽ പെടാൻ പോകുന്നില്ല, ഒരിക്കലും പെടത്തില്ല. അത് പെടാതെ പോയതിന്റെ കാരണം അത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു വൈറസ് എന്താണ് എവിടെയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് മുൻകരുതൽ എടുക്കാലോ. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. ആ പണിയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇഫക്റ്റീവ് ആവുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഇതൊക്കെ. മനസ്സിലായി. ആ അപ്പൊ കൂടുതല് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ഇതേപോലെ, അവരോടൊക്കെ അറിയിക്കുക ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഇപ്പൊ ഇനി വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങള് നമ്മളെ ചാനൽ കാണുന്നു, ഇതുപോലെ കമന്റ് ഇടുന്നു, നിങ്ങൾ ചിലപ്പോൾ ഈശ്വര വിശ്വാസിയായിരിക്കാം, പക്ഷെ നിങ്ങളും സംഘിയായിട്ടാണ് ഇവിടെ ബാജ് ചെയ്യപ്പെടുന്നത്. അതെ, അത് ഉറപ്പായിട്ടും അതെയല്ലോ. അത് അത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയും. നിങ്ങൾ സംഘിയാണോ? അല്ലല്ലോ. അല്ല, പക്ഷെ പൊളിറ്റിക്കൽ വ്യൂസ് ഇല്ലേ ഇല്ല. കാരണം അല്ല, സാറേ, ഞാൻ ഇതിന് ഞാൻ ഞാൻ പറയുന്നത് വർക്ക് ചെയ്തിരുന്നത് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടാവോ ഉണ്ടാവാതിരിക്കോ അത് വേറെ കാര്യമാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ നിങ്ങൾ സംഘിയായി മാറാണ് ഇവിടുത്തെ നറേറ്റീവ് പ്രകാരം. മനസ്സിലായി. ബാക്കി സംഘി എന്ത് ചെയ്യണു ചെയ്യുന്നില്ല അതൊക്കെ പിന്നത്തെ കാര്യമായിട്ടേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇത് ആളുകളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവർക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഒരു കുറുക്കു വഴിയായിട്ട് മാറ്റിയിരിക്കുകയാണത്. അപ്പോ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നതിനുള്ള അവകാശം അത് വൺ സൈഡഡ് ആയി ഇവിടെ. മനസ്സിലായി. അപ്പോ അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളുടെ ചാനലൊക്കെ കൂടുതലും കാണുന്നത് സംഘികളാണെന്നാണ് ഇവരുടെ വലിയൊരു അവകാശവാദം. ഞാൻ പറയാം അതായിക്കോട്ടെ, അങ്ങനെ തന്നെയാണ് ഇത്. കൂടുതൽ കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് തിരിച്ചറിയുള്ളൂ. കാരണം ഇപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ഇതിലൊന്നും പെടാത്ത ആളുകള് ഇത് കണ്ട് തിരിച്ചറിയുമ്പോ സ്വാഭാവികമായിട്ട് അവിടെ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. അതെ, ഒരു അതാണ് ഈ നിങ്ങളുടെ അടുത്ത് വേറൊരു കോമഡി ഉണ്ടായത്, അത് സാറിന് ചിലപ്പോ ചിരി വരും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ബ്രദർ ഇൻ ലോയുടെ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതും അവന്റെ 32-ാമത്തെ വയസ്സില് എന്റെ മദർ ഇൻ ലോ മരിച്ചു പോകുന്നു. അപ്പൊ എന്റെ വൈഫിന്റെ ജാതകത്തിൽ അത് വേണ്ടേ? എന്റെ വൈഫിന്റെ ജാതകത്തിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഇത് നോട്ട് ചെയ്ത് ഞാൻ കളിയാക്കിയ ഒരു ദിവസം ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം ഞാൻ സർക്കാസ്റ്റിക് ആയി പോകും. ഇമ്മാതിരി കാര്യങ്ങൾ കേൾക്കുമ്പോ ഇതിൽ സംസാരിക്കുന്നത്, വൈഫിന്റെ ജാതകത്തിൽ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്ക്, ചിലപ്പോ എഴുതിയിട്ടുണ്ടാവും. അതെ, ഹസ്ബൻഡ് തീരുമെന്നായിരിക്കും. അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മ മരിച്ചെന്ന് എഴുതിയിട്ടില്ല, മരിക്കുമെന്ന് എഴുതിയിട്ടില്ല. ആണ്. ആ ശരി. അപ്പൊ ഇത് ഞാൻ പോയിരുന്നു വായിക്കുന്നതല്ല, ഇത് ഇങ്ങനെ ഓരോന്ന് വായിച്ചിട്ട് നമ്മൾ ഒന്ന് പറയുമ്പോ കേൾക്കുമ്പോ എനിക്ക് റിഡിക്യൂൾ ചെയ്യാൻ അത് തോന്നാറുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ. അല്ല അതൊക്കെ ഈ വിശ്വാസവും അന്ധവിശ്വാസവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് അത് വേറൊരു ഡൊമൈനാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ റിഡിക്യൂൾ ചെയ്യുമ്പോ അത് ഈക്വൽ ആയിരിക്കണം. അത് എല്ലാ മതത്തിനും ബാധകമാണ്. അതെ, അതാ ഞാനതാ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഒരുപാട് അവിടെ അവിടെ പോയിട്ട് മിസ്ബിലീഫുകള്, അവിടെ പോയിട്ട് ഈ ഗണപതി മിത്തെന്നും അള്ളാഹു മുത്തെന്നും പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. അല്ല നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു തരുവാണെങ്കിൽ ഡീബങ്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ട് കഴിഞ്ഞാൽ. അത് എനിക്ക് തോന്നുന്നത് അത് കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ 90s ജനറേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ എക്സ്പോഷറും എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞപ്പോ ഇന്റർനെറ്റിന്റെ ഡെവലപ്മെന്റ് ഉൾപ്പെടെ കാണാൻ പറ്റിയത് ആ ഒരു ജനറേഷൻ ആണല്ലോ. അപ്പൊ അതിനുശേഷം അവർ എക്സ്പ്ലോർ ചെയ്ത് പോയി കാണുന്നു, അങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു നോളജ് അക്വയർ ചെയ്യുന്നതിന്റെ ലെവൽ അങ്ങനെയാ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഗ്രാജുവൽ ആയിട്ട് കയറിയത് കൊണ്ട്. ഈ ഈ 90സിലുള്ള ആളുകളോ ആ 90സിലുള്ള ആളുകൾക്ക് മീൻസ് അവര് കൂടുതൽ ഈ മതത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്? അല്ല 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 അല്ല, എഗൈൻസ്റ്റ് ആയിട്ട് കുറച്ച് അഗൈൻസ്റ്റ് ആയിട്ട്. യെസ് കുറച്ച് അവകാശം കാണിക്കുന്നുണ്ട്. അല്ല, അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, അതായത് ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ദൈവചിന്ത അതുപോലെയുള്ള ഈ സ്പിരിച്വൽ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് കൂടുതലുള്ള ഫോക്കസ് എന്നൊക്കെ പറയുന്നത് ആളുകളുടെ ഇൻസെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളുടെയൊക്കെ ജനറേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടും നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന ജനറേഷനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് ജീവിക്കണത്. ഇനി വരാൻ പോകുന്ന ജനറേഷൻ നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും ജീവിക്കാൻ പോകുന്നത്.
മനസ്സിലായി. അപ്പൊ അങ്ങനെ പോകുമ്പോ സ്വാഭാവികമായിട്ടും ഇൻസെക്യൂരിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ ഈ ദൈവചിന്തയും സ്പിരിച്വൽ സാധനങ്ങൾ കുറയും. മനസ്സിലായി സാറേ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾക്ക്, ആളുകളുടെ അടുത്ത് ഇതേപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇൻസെക്യൂർ ആവുമല്ലോ അവിടെ ചെയ്യുന്നത്. മീൻസ് ഈ നിങ്ങളുടെ പാരന്റ്സ്? പാരൻസ് സംസാരിക്കുന്നത് ഒന്ന്, പിന്നെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കപ്പിൾ ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ. ഓക്കെ, മറ്റു മതത്തിലുള്ള ആളുകൾ. മറ്റു മതത്തില് ഇപ്പം ക്രിസ്ത്യൻസ് പറഞ്ഞുകൊണ്ട് വരാറില്ല ഫോർ സം റീസൺസ്, മുമ്പ് ഓക്കെ, ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വരാത്തമ്മ. എനിക്ക്. അപ്പൊ അവിടെ ഞങ്ങൾ ഇൻസെക്യൂർ ആവുക തന്നെയല്ലേ ചെയ്യുന്നത്, കാരണം അതെ, ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്ത് പറയാനായിട്ട് ഒരുപാട് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ വേണ്ട പറഞ്ഞത്, വേണ്ട എന്ന് വെച്ച്. അതാണ് നമ്മളും പറയുന്നത്. അതായത് ഒരു ഒരാള് മതത്തില് നിന്ന് അകന്ന് അല്ലെങ്കിൽ ഒരു സമൂഹം മതത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ സെക്യുലറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ സമൂഹത്തെ ഒരു റിലീജിയസ് ചാർജിങ് നടത്തുന്ന പരിപാടിയാണ് ഈ കാക്കമാര് ചെയ്യല്. അതാണ് ഇവിടുത്തെ പ്രശ്നം. മനസ്സിലായി. അതുപോലെ തന്നെ ബൈബിളും ഖുറാനും ഇന്റർലിങ്ക്ഡ് ആണ്. പിന്നെ അതായത് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞ കക്ഷി മൂന്ന് മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ കക്ഷി ഇതുവരെ എന്റെ അടുക്കൽ ഈ ബാക്കി രണ്ട് ബൈബിളോ അല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദുവിന്റെ ഇത് വരുമ്പോൾ കുറെ പുസ്തകങ്ങൾ ഉണ്ടല്ലോ. അതിപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോ ആപ്പിൾ കമ്പനി ഫോൺ ഇറക്കുന്ന സമയത്ത് അവരുടെ പരസ്യത്തിൽ അവർ പറയുന്നതാണ്, ഇത് സാംസങ്ങിനേക്കാൾ നല്ലതാണെന്നല്ലേ അവർ പറയാ. അതെന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരേ ഒരേ ലൈനിൽ വരുന്ന സാധനം ആയതുകൊണ്ടാണ്, എല്ലാം ഫോണാണ്, ഫീച്ചേഴ്സ് കംപറബിൾ ആയതുകൊണ്ടാണ്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിത് ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളത്. അത് വായിക്കാതിരിക്കണാണ് നല്ലതും. ഇല്ല ഞാൻ സമയങ്ങളെ ഇതിൽ എനിക്ക് ആകെ ഇപ്പൊ ഭഗവത്ഗീതയിൽ അറിയാവുന്നത് മറ്റേ ലാലേട്ടന്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, മാർഗമല്ല ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് മാത്രമേ അറിയുള്ളൂ. ആരേലും ആരേലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് അതേ കയ്യിൽ കാണുള്ളൂ. അത് ശരിയാണ്, അത് മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അത് മാത്രമേ, അത് ആ സിനിമ കണ്ടതുകൊണ്ട് മാത്രം ഇങ്ങനെ ഓർമ്മയിൽ കിടക്കുന്നത്. അത് സിനിമയോടുള്ള താല്പര്യം അങ്ങനെ അത് ഭഗവത്ഗീതയിൽ തന്നെയാണല്ലോ അല്ലേ? ആയിരിക്കാനാണ്, ഗീതോപദേശം എന്നാണല്ലോ പറയുന്നത്, അറിയില്ല. ശരിയാ, അപ്പൊ അത് ഉറപ്പില്ല, അതും പോയി. അതും പോയി, എനിക്ക് ഉറപ്പില്ല, അതേ എനിക്ക് അറിയുള്ളൂ. ഇതാണ് ഒരു ഒരു ഹിന്ദുവിന്റെ അവസ്ഥ. അല്ല, കാരണം അത് അങ്ങനെ പോവാനായിട്ട് ആരും നിർബന്ധം പിടിക്കുന്നില്ലല്ലോ. അതെ പറഞ്ഞ, ഇത്രയേ ഉള്ളൂ ഒരു ഹിന്ദുവിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, മീൻസ് ഇത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ സമൂഹം മതത്തിൽ നിന്ന് നടക്കുന്നത്. ആ സമൂഹത്തെ കൊണ്ടാണ് ഈ മതം തലയിലെടുപ്പിക്കുന്ന പണി കാക്കമാരെടുക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലായി. പറഞ്ഞു വന്നത്, മനസ്സിലായി? അപ്പൊ അത് കൂടുതൽ ആളുകൾ ഇത് പറയുന്ന ആളുകളായിട്ട് മാറ്റുകയാണ്. അത് ശരിയല്ല, അത് പാടാണ്. അത് അത് വെറും പറച്ചിലാവുമ്പോ ഒരു ഒരു എഫക്ട്, അത് സെക്യുലർ ഇടങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള എഫക്ട് ആണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ട് വരിക. മനസ്സിലായി. അവിടെയാണ് ഈ വേഷം, ഭക്ഷണം ഇതിലേക്ക് എല്ലാം മതം കയറ്റുന്ന പണിയിലേക്ക് വരിക. പക്ഷെ എന്നാ ഇവര് പറയുന്ന ഈ രാജ്യം സൗദിയിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം എന്റെ അങ്കിളും ആന്റിയും സൗദിയിലാണ് ഇപ്പോഴും, അവരവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു കാലഘട്ടം വരെ അമ്മായിക്ക് പർദ്ദ ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല അല്ലെ? ഇപ്പൊ അതില്ല, ഇപ്പൊ അത് മാറി. അങ്ങനെയുള്ള അപ്പം വ്യത്യാസങ്ങൾ വരട്ടെ, പക്ഷെ നമ്മുടെ നാട്ടില് നമ്മുടെ ആന്റിമാര് പർദ്ദ ഇടാറുണ്ടായിരുന്നില്ല, ഇപ്പൊ എല്ലാരും പർദ്ദയിലാണ്. ആ ഇപ്പൊ എല്ലാരും പറഞ്ഞില്ല, അത് ശരിയാണ്, തിരിച്ചറിയാൻ പറ്റില്ല. അത് ഒരു മാഡം സാറിന്റെ ഒരു സൂം മീറ്റിംഗില് പറയുന്നുണ്ട്, ഏതൊരു ഫ്രണ്ടിനെ പണ്ട് കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ കണ്ട കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോ എനിക്കും തോന്നി ശരിയാണ്. അല്ല, അതാ പറഞ്ഞേ, ആന്റിമാരുടെ അവസ്ഥ നമ്മുടെ നാട്ടിൽ വളരെ കഷ്ടമാണ്. അതെ, കാരണം രണ്ട് രീതിയിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരോട് പോലും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഒരു ചെറിയ ആശ്വാസമല്ലേ? ആശ്വാസമുണ്ട്. മെയിൻ ആയിട്ട് ഇത് ഈ നിഷ്കുവായ കോയ എന്ന് പറഞ്ഞ കക്ഷിയില്ല, പുള്ളിക്ക് ഇങ്ങോട്ടുള്ള ഒരു മറുപടിയാ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. ഓ ഓക്കെ, ഒരു അപ്പൊ ഞാൻ ഊഹമാണല്ലോ പറഞ്ഞത്. ഇപ്പൊ നിഷ്കു കോയക്കുള്ള മറുപടി എന്ന് പറഞ്ഞ് നമുക്ക് ഇതിടാം. ഐഡന്റിറ്റി നീ ഐഡന്റിറ്റി എടുത്തെന്ന് പറഞ്ഞ ഐഡന്റിറ്റി പറയാൻ നിക്കണ്ട, ആയിക്കോട്ടെ. ശരി സാർ. അപ്പം ഈ സാറിന്റെ സൂം മീറ്റിംഗിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാ, അത് എന്താണ്? അനൗൺസ് ഇങ്ങനെ നമ്മളെ ലൈവ് ഫോളോ ചെയ്താൽ മതി. അതിങ്ങനെ മുൻകൂട്ടി ഒന്നും പറയാനൊന്നും പറ്റാറൊന്നുമില്ല, ഒരു മണിക്കൂർ മുന്നേ ഒക്കെ ആയിരിക്കും പറയാം. അപ്പൊ എല്ലാ ദിവസവും രാത്രി വന്ന് എത്തി നിന്ന് നോക്കുന്നത് നല്ലതാണ്, എന്തേലും പണി വേണ്ടേ? മനസ്സിലായി. ആയിക്കോട്ടെ, ശരി സാർ. ഒരു പ്ലാനൊക്കെ ആകുമ്പോ ഇത്തിരി കഷ്ടപ്പെടും.
എന്തായാലും വലിയ ഉപകാരം സാർ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.